പ്രിയ പാഷൻ റിലാക്സേഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വാഴപ്പൂ അല്ലെങ്കിൽ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു പിക്കിൾ ഇന്ന് ഉണ്ടാക്കി നോക്കാം. കൂമ്പ് തരുതരുപ്പായിട്ട് അരിയുക. നമ്മൾ തോരനൊക്കെ അരിയണ അതുപോലെ അരിഞ്ഞിട്ട് ഇത്തിരി വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണ്ട, പെട്ടെന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഒരു ലെമൺ സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തിക്ക് പൾപ്പാണ് വേണ്ടത്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. പിന്നെ 2 കപ്പ് കൂമ്പ് അരിഞ്ഞതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഉലുവ ഇതുപോലെ പൊട്ടുന്ന ഭാഗത്തിന് വറുത്തെടുക്കുക. കടുകും ഒന്ന് ചൂടാക്കിയെടുക്കുക. രണ്ടും മിക്സിയിലൊന്ന് തെരുതെരുപ്പായി പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തിക്കായിട്ടുള്ള പുളിയുടെ വെള്ളം നമ്മൾ എണ്ണയിൽ, അതായത് നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്ത് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് അതൊന്ന് തിക്കായി വരുമ്പോഴേക്ക് അതിലേക്ക് ഉപ്പിടുക. പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൽ ഒരു ഗാർലിക്കിൻ്റെ ഒരു കഷ്ണമാണ് വീണിട്ടുള്ളത്. ഞാൻ ഗാർലിക്ക് ചെറുതായി അരിയുമ്പോൾ ചാടി വീണതാണ്. എന്താണ് വൈറ്റ് പീസ് എന്ന് വിചാരിക്കേണ്ട. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. തിളച്ച് ഇത്തിരി കുറുകി വരണം. കുറുകി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. പുളിവെള്ളം തിക്കായി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടായിട്ടുള്ള പുളിവെള്ളത്തിലേക്ക് നമുക്ക് പാകത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും തമ്മിലുള്ള ആ മിക്സ് അതും ആഡ് ചെയ്യാം. അതിൻ്റെ പിന്നാലെ നമുക്ക് തരിപ്പായി അരിഞ്ഞിട്ടുള്ള കൂമ്പും ആഡ് ചെയ്യുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓർ നമ്മുടെ പാകത്തിൽ നോക്കിയിട്ട് വിനീഗറും ആഡ് ചെയ്യാം. ഞാനിതിൽ വിനീഗറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരാഴ്ച സെറ്റാവാൻ വെക്കണം. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മിനിമം 5 ദിവസം സെറ്റാവാൻ വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിക്കിളാണ്. ഇതിൽ ഞാൻ ഇത്തിരി ഒരു 4-5 വെളുത്തുള്ളിയുടെ പോടും ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുള്ളത് കായമാണ്. കായപ്പൊടി നമ്മൾ ഒന്ന് തൂവി കൊടുക്കണം. ഇത്തിരി മേബി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ടിത് സെറ്റാവാൻ വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിക്കിളാണ്. നമ്മൾ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, കഴപ്പില്ലാത്ത കൂമ്പ് വേണം നോക്കിയിട്ടെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിക്കിളാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.